വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഫ്ലേവേഴ്സ്. ഞാൻ സുഹദ. എല്ലാവരും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഡൈനാമൈറ്റ് ചിക്കൻ വിത്ത് ഡൈനാമൈറ്റ് സോസ്. അപ്പം നമുക്ക് ആദ്യം ഡൈനാമൈറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സോസ് ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഇതിന് ചിക്കൻ ബ്രസ്റ്റ് ഞാനിവിടെ ഒരു 1/2 kg എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഹോൾ ചിക്കൻ വാങ്ങിച്ച് പീസാക്കിയിട്ട് എടുത്താലും മതി. പിന്നെ 2 കോഴിമുട്ട, വൈറ്റ് പെപ്പർ 1 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ 2 ടീസ്പൂൺ, മൈദ 1/2 കപ്പ്, 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി എടുത്താൽ മതി, ഇതേ അളവിൽ 2 ടീസ്പൂൺ. പിന്നെ 1/2 കപ്പ് കോൺഫ്ലവർ, പിന്നെ 2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഇതൊക്കെയാണ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് ആദ്യം മുറിച്ചെടുക്കണം. ഇതേപോലെ ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഡൈനാമൈറ്റ് ചിക്കൻ റെഡിയാക്കാനുള്ള ചിക്കൻ ഇതാ ഇവിടെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ മുറിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹോൾ ചിക്കൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ എല്ല് കളഞ്ഞിട്ട് ഇതേപോലെ ബ്രസ്റ്റ് മാത്രമായി എടുത്ത് ഇതേപോലെ ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്കിത് എങ്ങനെയാ മാരിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അതിനായി നമുക്ക് ഈ പാപ്രിക്ക പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വൈറ്റ് പെപ്പർ പൗഡർ, അതിനുശേഷം ബ്ലാക്ക് പെപ്പർ പൗഡർ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, സോയ സോസ് 1/2 ടീസ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് കൂടുതലാവാൻ പാടില്ല, കാരണം നമ്മൾ സോയ സോസ് ചേർത്തത് കൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മതി ഒരു ആവശ്യത്തിന്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസിനെ നമുക്ക് 1/2 അവർ ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ പീസസ് എല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അത് കോട്ട് ചെയ്യാനുള്ള ഒരു മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവറും മൈദയൊക്കെ. നമുക്ക് ആദ്യം ഈ കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ മൈദ തന്നിരിക്കുന്ന മൈദ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ, അതും കൂടി നന്നായി യോജിപ്പിക്കാം. ഇനി ജസ്റ്റ് ഒരു പൊടിക്ക് ഉപ്പ്, ഒരു കുറച്ച് മതി, ഒരു പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയാം, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട എടുത്തിട്ട് 1 ബൗളിലേക്ക് ഇതേപോലെ പൊട്ടിച്ചൊഴിക്കാം. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 1 തവി വെച്ച് ബീറ്റ് ചെയ്താൽ മതി. ഇത് നമുക്ക് നമ്മളെ ചിക്കൻ പീസസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ പൗഡറിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഈ പൗഡറിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ട് 1 പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ മുട്ടയുടെ മിക്സിലിടുക. അതിനുശേഷം നമ്മുടെ ഈ പൗഡറിൽ കോട്ട് ചെയ്തിട്ട് ഇതേപോലെ 1 പീസസായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം.
ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കടായി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ടോ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാ ഞാൻ സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു സിം ആ ഒരു ഇതിലെ നിങ്ങൾ സ്റ്റൗ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിം വെക്കാൻ പാടില്ല, ചിക്കൻ പീസ് എല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചിക്കൻ പീസസ് മെല്ലനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇതുപോലത്തെ നല്ല കളറായി വരുന്നുണ്ട്. എല്ലാ ചിക്കൻ പീസുകളും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഓയിൽ നമ്മുടെ ചിക്കൻ പീസസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നമ്മുടെ ഡൈനാമൈറ്റ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതേപോലെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഡൈനാമൈറ്റ് സോസ് റെഡിയാക്കാം. അതിനായി മയോണൈസ് 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. അതിനുശേഷം റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1.5 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം പാപ്രിക്ക പൗഡർ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഹണി ഒരാവശ്യത്തിന്, ഒരു സ്വല്പം മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഡൈനാമൈറ്റ് ചിക്കനുള്ള ഡൈനാമൈറ്റ് സോസ് നമുക്ക് ഇവിടെ റെഡിയായി. ഡൈനാമൈറ്റ് ചിക്കനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സോസ് ഇതിന്റെ മുകളിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഭംഗിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഡൈനാമൈറ്റ് ചിക്കനും ഡൈനാമൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുന്ന കണ്ടുവല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.